കുറഞ്ഞപക്ഷം പക്ഷം കെ ഫോണിൽ കേരളമെന്ന വാക്കുള്ളതിലെങ്കിലും അഭിമാനിക്കാൻ പ്രതിപക്ഷം പഠിക്കണം ശരി അതുകൊണ്ട് പ്രതിപക്ഷം കേരളത്തിന് ഭാരമാണെന്ന് മാത്രമല്ല കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന പ്രതിപക്ഷം കേരളത്തിന് അപമാനമാണ് ശ്രീ കെ അനിൽകുമാർ രണ്ടായിരത്തി പതിനേഴിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണ് പതിനെട്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ രണ്ടായിരത്തി വീടുകളിലാണ് കെ ഫോൺ മുഖേനയുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിനോടകമുള്ള ഡേറ്റ അനുസരിച്ച് സർക്കാർ പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന് മെയിൻ അടിക്കാനുള്ള വകയുണ്ടോ ഡിജിറ്റൽ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പല ആളുകളും ഇന്ത്യയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ പക്ഷെ ഡിജിറ്റൽ കേരളം യാഥാർത്ഥ്യമാകുകയാണ് മാത്രമല്ല ഇന്ന് ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവർക്കാണ് ഒരു നിയോജകമണ്ഡലത്തിൽ നൂറ് എന്ന കണക്കിൽ നൂറ്റിനാൽപ്പത് നിയോജകമണ്ഡലത്തിൽ പതിനാലായിരം പേർക്ക് സൗജന്യമായി ഇൻ്റർനെറ്റ് ലഭ്യമാക്കിയിരിക്കുന്നത് അത് സാങ്കേതികമായി നടപ്പാക്കുന്നതിന് പൂർണ്ണത കൈവരിക്കുന്നതിന് നിശ്ചിത ഘട്ടങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നടക്കുന്നത് എന്ന് നാം പരിശോധിക്കണം ഇന്ത്യ രാജ്യത്ത് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ആരാണ് ചെയ്യുന്നത് അത് കുത്തക കമ്പനികളാണ് ചെയ്യുന്നത് ആ കുത്തക കമ്പനികളോട് മത്സരശേഷി ഇല്ലാതെയാക്കി ബി എസ് എൻ എല്ലിനെ തകർക്കുന്നതാണ് ഇന്ത്യ രാജ്യത്തെ ബി ജെ പിയുടെ കേന്ദ്ര നയം ആ നയം മുമ്പ് കോൺഗ്രസ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ അതേ നയമാണ് ബി എസ് എൻ എൽ തകർക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഇതേ വരെ ഒരു അഭിപ്രായം പ്രതിപക്ഷ നേതാവിൽ നമ്മൾ കേട്ടില്ല പ്രതിപക്ഷ നേതാവ് കേരളത്തെയാണ് ആക്രമിക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല നിയമസഭയിൽ പറഞ്ഞു ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ മറ്റ് കമ്പനികൾ സ്വകാര്യ കമ്പനികൾ രാജ്യത്തുണ്ടല്ലോ എന്തിനാണ് ഒരു സർക്കാർ ഇതിനിറങ്ങിത്തിരിക്കുന്നത് അവിടെയാണ് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് പരിക്കേൽക്കുന്നൊരു കാര്യത്തിന് കേരള സർക്കാർ ഇറങ്ങിത്തിരിച്ചാൽ ഈ സർക്കാരിനെതിരെ ഞങ്ങൾ എന്തും പറയും സർക്കാരിനെ ഏത് നിലയ്ക്കും അപകീർത്തിപ്പെടുത്തും അഴിമതി ആരോപണം ഉന്നയിക്കും അങ്ങനെ ടു ജി സ്പെക്ട്രം ഇടപാട് എങ്ങനെയായിരുന്നോ ആ സാമ്പത്തിക താല്പര്യങ്ങൾ പോലെ ഇന്ന് കേരളത്തിൽ കേരളത്തിനെതിരായി കേരളത്തിൻ്റെ ഡിജിറ്റൽ വികാസത്തിനെതിരായി സാമ്പത്തിക താൽപ്പര്യങ്ങളുടെ ആരോപണം ഉന്നയിക്കുന്ന പുതിയ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും ഇവിടുത്തെ കോർപ്പറേറ്റുകളുടെ വാടക നാവായി മാറുന്ന അധപ്പതിച്ചു എന്ന് പറയുന്ന ലജ്ജാകരമായ ഒരു ദിവസം തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് ഈ കേരളം ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാത്ത പുതിയ വികാസത്തിലേക്ക് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അഭിമാന പുരുസർ പറയാം ഈ പദ്ധതി കേരളത്തെ പുതിയ ഉയരങ്ങളിൽ എത്തിച്ചിരിക്കുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അങ്ങോട്ട് ചോദിച്ചതുപോലെ രണ്ടായിരത്തി പതിനേഴിലാണ് ആരംഭിച്ചത് വളരെ വസ്തുതയാണ് യഥാർത്ഥത്തിൽ അതിനു മുമ്പ് ഇതിന് തുടക്കമുണ്ട് എന്താ കാരണം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രി കാലത്താണ് ഈ പദ്ധതിക്ക് ആവശ്യമായ ടെൻഡർ വിളിച്ചത് ആ ടെൻഡർ അനുസരിച്ച് അന്ന് ഇടതുപക്ഷ ജനാധിത്തരണ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് ടെൻഡർ തുറന്നത് ആ ടെൻഡർ ഏറ്റെടുത്തത് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നായ ബി എച്ച് ഇ എല്ലാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിക്കും ഇന്ത്യ രാജ്യത്ത് കേരള സർക്കാർ ഒരു ടെൻഡർ കൊടുത്തിട്ടില്ല ബി എച്ച് ഇ എല്ലാണ് ടെൻഡർ കൊടുത്തത് ആ ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്ത ബി എച്ച് എല്ലിന് നിയമാനുസരണ ടെൻഡർ കൊടുത്തു ആ ബി എച്ച് എലുമായി മറ്റാരെങ്കിലും സ്വകാര്യ കമ്പനികൾ പങ്ക് ഏർപ്പാട് നടത്തുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനോട് ചോദിക്കണം ശരി നമുക്ക് അതിനെന്തിനാ മുഖ്യമന്ത്രിയുടെ മകൻ്റെ അമ്മായിയത്തിനെ പിടിക്കുന്നത് അല്ല ഞാൻ പറയട്ടെ ദയവായി കേൾക്കൂ സാർ അതായത് ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇന്നേ ദിവസം അഴിമതി ആരോപണം ഉന്നയിക്കാൻ തയ്യാറായി തയ്യാറാകുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ് ബി എച്ച് എല്ലിനെതിരെ അഴിമതി ആരോപണം ഉണ്ടോ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ ഇവർ വിളിച്ച ടെൻഡർ ഏറ്റവും ലോവസ്റ്റ് ആയതുകൊണ്ട് ബി എച്ച് എല്ലിന് കൈമാറി ആ രണ്ടായിരത്തി പതിനേഴിൽ ബി എച്ച് എൽ നടപ്പാക്കുന്നു അതിനുശേഷം എന്ത് സംഭവിച്ചു ഈ പതിനെട്ട് മാസം എന്ന് പറഞ്ഞാൽ ഈ പ്രതിപക്ഷ നേതാവ് ഈ നാട്ടിലില്ലേ ഇവിടെ രണ്ട് പ്രളയം വന്നത് പ്രതിപക്ഷ നേതാവ് അറിഞ്ഞില്ലേ ഓക്കെ വന്നതും നിപ്പ വന്നതും കോവിഡ് വന്നതും പ്രതിപക്ഷ നേതാവ് അറിഞ്ഞില്ലേ ഇതിൻ്റെ ഭാഗമായി ഏതെല്ലാം പദ്ധതികൾ നീണ്ടുപോയിട്ടുണ്ട് ഇവിടെ എന്താ സംഭവിച്ചത് ഈ കേരളത്തിലെ നിലവിലുള്ള വൈദ്യുതി ലൈനുകൾ എവിടെയൊക്കെ പോകുന്നു ആ വൈദ്യുതി ലൈനുകളുടെ ലൈൻ വലിച്ചു കഴിഞ്ഞു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ കൈ മുന്നോട്ട് പൊക്കഴിഞ്ഞു നീ എന്താ വേണ്ടത് നിങ്ങളുടെ വീട്ടിൽ കണക്ഷൻ തരണം ശരി ആഫീസിൽ കണക്ഷൻ തരണം ഏതാണ്ട് മുപ്പത്തിയാറായിരത്തുള്ള സർക്കാർ ആഫീസുകൾ കണക്ഷൻ തരാൻ സന്നദ്ധമായി കഴിഞ്ഞു ഇപ്പോഴാ നാൽപ്പത് ലക്ഷം വീടുകളിൽ കണക്ഷൻ കൊടുക്കാൻ തക്കവണ്ണം ഒരു വർഷത്തിനകം ഇത് പൂർണ്ണമാണ് അതിന് ഇൻഫാ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു ഇനി കണക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിലേക്ക് ലൈൻ വലിച്ചു കൊടുക്കണം അത് റിക്വയർമെൻറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ആഗസ്റ്റ് മാസം ആകുമ്പോൾ ഈ പത്ത് ലക്ഷ നാൽപ്പത് ലക്ഷം വീടുകൾ ഇരുപത് ലക്ഷം വീടുകൾ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ പണം വാങ്ങി ചെയ്യുന്നതാണ് അപ്പോൾ പണം വാങ്ങി ഒരു വീട്ടിൽ ചെയ്യുമ്പോൾ പണം വാങ്ങാതെ പാവപ്പെട്ട ഒന്നൊരാൾക്ക് കൊടുക്കും ഇത് ലോകത്തിങ്ങനൊരു മാതൃകയുണ്ടോ ശരി ഓക്കെ നിങ്ങൾ പണം വാങ്ങിയിട്ട് ഒരാൾക്ക് കണക്ഷൻ കൊടുക്കും പണം വാങ്ങാത്ത മറ്റൊരാൾക്ക് കണക്ഷൻ കൊടുക്കും അങ്ങനെയാണ് നാൽപ്പത് ലക്ഷം കൊടുക്കുന്നത് അതിൽ ആദ്യം പണം വാങ്ങാത്തവർക്ക് കണക്ഷൻ കൊടുത്തത് ടാറ്റ ആയതുകൊണ്ടല്ല അംബാനി ആയതുകൊണ്ടല്ല അദാനി ആയതുകൊണ്ടല്ല പിണറായി വിജയന്റെ കേരള സർക്കാർ ആയതുകൊണ്ടാണ് മലയാളിയുടെ കെ ഫോൺ ആയതുകൊണ്ടാണ് കുറഞ്ഞപക്ഷം കെ ഫോണിൽ കേരളമെന്ന വാക്കുള്ളതിലെങ്കിലും അഭിമാനിക്കാൻ പ്രതിപക്ഷം പഠിക്കണം അതുകൊണ്ട് പ്രതിപക്ഷം കേരളത്തിന് ഭാരമാണെന്ന് മാത്രമല്ല കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന പ്രതിപക്ഷം കേരളത്തിന് അപമാനമാണ് ശരി ഓക്കെ